കരാട്ടെ പഠിക്കാൻ മക്കളെ ചേർക്കാനെത്തി. ഇപ്പോൾ കരാട്ടയിൽ മക്കളോടൊപ്പം ശിഷ്യകളാണ്. 50 കഴിഞ്ഞ 4 വീട്ടമ്മമാർ, രാധാ വിജയൻ, സിസിലി എബ്രഹാം, സിന്ധു, റോസി സണ്ണി എന്നിവരാണ് മക്കളായ വൈഷ്ണവി, ശില്പ, ബിന്ധ്യ, സാക്ഷി എന്നിവരോടൊപ്പം കരാട്ടെ പഠിക്കുന്നത്. സർക്കാർ രൂപീകരിച്ച ധീരം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾ കരാട്ടെ പഠിക്കാനെത്തിയത്. കുടുംബശ്രീ അംഗങ്ങൾ കൂടിയായ അമ്മമാരാണ് മക്കളോട് കരാട്ടെ പഠിക്കാൻ ആവശ്യപ്പെട്ടതും. മക്കൾ കരാട്ടെ പരിശീലിക്കുമ്പോൾ മാറി നിന്ന അമ്മമാർ വേഗത്തിൽ തന്നെ കൂട്ടായി. വെറുതെ നിൽക്കാതെ നമുക്കൂടെ ചെയ്താലോ എന്ന് ചിന്തിച്ചോടെ മാസ്റ്റർമാരോട് ചോദിച്ചു. കേട്ടപാടെ മാസ്റ്റർമാരായ ശില്പയും മഞ്ജുവും പച്ചക്കൊടി കാണിച്ചു. എനിക്ക് ഇൻസ്പിറേഷൻ ശില്പ ടീച്ചർ തന്നെയാണ്. ടീച്ചർ ഞങ്ങൾ ഒരു സ്കൂളിലാണ്, ഞാൻ അവിടെ ആയിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ അവിടെ പിള്ളേരെ പഠിപ്പിക്കുന്ന കണ്ടപ്പോൾ ഞാൻ നോക്കി നിൽക്കും. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമാണോ അത് പഠിക്കാൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കുടുംബശ്രീയുടെ ഇത് ജില്ലാ മിഷൻ്റെ ഇതിലുണ്ട്. ആ ചേച്ചി പോരെ, കുഴപ്പമില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഇവിടെ വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയി. അതുപോലെ ശരീരത്തിനും മനസ്സിനും എല്ലാം നല്ലൊരു ഊർജം വീണ്ടെടുക്കാൻ സാധിച്ചു. അതുപോലെ ഇപ്പോൾ മുട്ടുവേദന അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല മോട്ടിവേഷനാണ്. കാരണം ഒരു ക്ലാസ്സും കളയാതെ വരാനൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ. അങ്ങനെയാണ് ക്ലാസ്സിന് കയറി തുടങ്ങിയത്. ആദ്യമൊക്കെ ഈ പ്രായത്തിൽ ഇതൊക്കെ പറ്റുമോ എന്നായിരുന്നു നാലുവർ സംഘത്തിന്റെ ചിന്ത. പിന്നീട് ഓരോ ദിവസം കഴിയുംതോറും ശാരീരിക അസ്വസ്ഥതകൾ മാറി തുടങ്ങി. അതോടെ എല്ലാ ആഴ്ചയും മുടങ്ങാതെ ക്ലാസ്സിനെത്തും ഈ വീട്ടമ്മമാർ. രാധാ വിജയന്റെ മകൾ വൈഷ്ണവി പ്ലസ് ടു പഠനത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. സിന്ധുവിന്റെ മകൾ ബിന്ധ്യ PG പഠനം കഴിഞ്ഞ് നിൽക്കുകയാണ്. സിസിലി എബ്രഹാമിന്റെ മകളായ ശില്പ മാസ്റ്റർമാരിൽ ഒരാളാണ്. ഇതിനെ കൊച്ചിനെ ഒത്തിരി കഥയൊക്കെ പഠിച്ചാണ്. എനിക്ക് ഒത്തിരി ശാരീരികമായും മാനസികമായും ഒത്തിരി നല്ല എക്സസൈസ് ചെയ്യുന്നു. എനിക്ക് ഒത്തിരി വണ്ണമൊക്കെ ആയിരുന്നു, ഷുഗറിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്, എല്ലാം മാറി. ഇതിലൂടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ കുറഞ്ഞു, എനിക്ക് ചെറുതൊരു മുട്ടുവേദനയായിരുന്നു, മുട്ടുവേദനയെല്ലാം കുറഞ്ഞു, ഒത്തിരി ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ശരീരത്തിന് ഷുഗറും ക്ഷീണമൊക്കെ ഉണ്ട്. ശരീരത്തിൽ ചെയ്യുന്നതാണ്, പക്ഷേ അങ്ങനെ ഇവരെ അമ്മയൊന്നും ചെയ്യിപ്പിക്കത്തൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്നു, സ്ത്രീകളെ മാത്രമാണ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ അമ്മയൊന്ന് വരാം, ആദ്യ ദിവസം വന്നില്ല, അടുത്ത ദിവസം പോലെ വരുന്നത് ചുമ്മാ കുറച്ചിടം ചെയ്താൽ മതി. അതൊക്കെ ഇടയ്ക്ക് പോയി കുറച്ചൊന്ന് ചെയ്തു. പിന്നെ അടുത്ത ദിവസം ഭയങ്കര ഇൻട്രസ്റ്റായി, കാരണം പൊതുവെ 30-20 ആൾക്കാരുള്ളതുകൊണ്ട് അവർ ഇത് ചെയ്യാനും കൂടെ അങ്ങ് ചെയ്തു പോകും. പറ്റത്തില്ല, ക്ഷീണമുണ്ടെങ്കിൽ കൂടെ അങ്ങ് ചെയ്തു. ചെറുപ്പം മുതലേ കരാട്ടെ പഠിക്കുന്ന ശില്പ ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയാണ്. റോസ്ലി സണ്ണിയുടെ മകൾ സാക്ഷി ജോലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്ലാസ്സിന് കുറച്ചുനാൾ അവധി പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ മക്കൾ പഠനത്തിനായി പോയാലും ക്ലാസ് തുടരാൻ തന്നെയാണ് 4 അമ്മമാരുടെയും തീരുമാനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.